അങ്ങനെ അടിച്ചോണേ. ഈ അധ്വാനത്തിന് അഗ്നിശമന സേനയ്ക്ക് ബിഗ് സല്യൂട്ട്. കഴിഞ്ഞ ദിവസമാണ് കടക്കൽ വട്ടപ്പച്ച സ്വദേശി വിഷ്ണു 65 താഴ്ചയുള്ള കിണറ്റിലേക്ക് വീണത്. രാത്രിയിൽ ഫോൺ ചെയ്ത് കിണറ്റിന് സമീപം ഇരിക്കുകയായിരുന്ന വിഷ്ണു അബദ്ധത്തിൽ വീഴുകയായിരുന്നു. സംഭവം അറിഞ്ഞെത്തിയ പ്രദേശവാസിയായ സുമേഷ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി. പക്ഷേ സുമേഷും കിണറ്റിൽ അകപ്പെട്ടു. വീണാണ്ടോണ്ട് തന്നെ സുമേഷാണ് കൂടെ ചാടി ഇറങ്ങി. പിന്നെ തോടിക്ക് നല്ല പൊക്കായതുകൊണ്ട് രണ്ടുപേരും കയറാൻ പറ്റി. നാട്ടുകാർ അഗ്നിശമന സേനയെ വിവരമറിയിച്ചു. കടക്കൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി. കിണറിന്റെ അടിത്തട്ടിൽ നിന്ന് വിഷ്ണുവിനെയും സുമേഷിനെയും ഉദ്യോഗസ്ഥർ ജീവിതത്തിലേക്ക് എടുത്തുയർത്തി. അനീഷിന്റെ അവസരോചിതമായ പ്രവർത്തനം മൂലമാണ് രണ്ട് വിലപ്പെട്ട ജീവനുകൾ സംരക്ഷിക്കാനായത്. വിഷ്ണുവിന്റെ കാലിൽ പൊട്ടലുണ്ട്. സുമേഷിന്റെ ശരീരത്ത് മുറിവേറ്റു. ഇരുവരും കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മരണമുഖത്ത് നിന്ന് തങ്ങളെ രക്ഷിച്ച ഉദ്യോഗസ്ഥർക്ക് നന്ദി പറയുകയാണ് ഇരുവരും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണനായരുണ്ടൊപ്പം, ഗുഡ് മോർണിംഗ് കണ്ണനായരൊപ്പം വിഷു ആശംസകളും. ഏതായാലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ജീവനക്കാരുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് ഈ പറയുന്ന അഗ്നിശമന സേനാ വിഭാഗം. അവരുടെ ഇടപെടൽ അത് ഗംഭീരമാണ്. ഒരു ബിഗ് സല്യൂട്ട്. നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ജോലികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പലപ്പോഴും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോഴാണ് അത് വലിയ രീതിയിൽ വാർത്തയാകുന്നത്, അല്ലെങ്കിൽ അവരുടെ ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി. ആ മനുഷ്യൻ കിണറോട് ചേർന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി 11 കൂടി അവിടെ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് മറിഞ്ഞ് കിണറ്റിലേക്ക് വീണു. വിഷ്ണു 65 താഴ്ചയുള്ള കിണറ്റിലേക്കാണ് വീണത്. ആ സമയത്ത് നിലവിളിച്ചു, വീട്ടുകാരൊക്കെ തന്നെ ഓടി വന്നു. പ്രദേശവാസിയായിട്ടുള്ള സുമേഷ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ വിഷ്ണുവിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ശരീരത്തിൽ കയറൊക്കെ ബന്ധിച്ച് കപ്പിയിൽ തൂങ്ങി താഴേക്ക് ഇറങ്ങുന്നു. പക്ഷേ ആ വിഷ്ണു സുമേഷും അവിടെ ആ കിണറ്റിൽ അകപ്പെടുകയാണ്. രണ്ടുപേർക്ക് മുകളിലേക്ക് വരാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായി. കാര്യം വിഷ്ണുവിൻ്റെ കാലിൻ്റെ എല്ലുകൾ ഒടിഞ്ഞ നിലയിലായിരുന്നു. നേരെ താഴേക്ക് പോയ സമയത്ത് സുമേഷിൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവ് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ഉള്ള ഒരവസ്ഥയിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് തന്നെ നാട്ടുകാർ വിളിക്കുന്നത്. ഈ വിളി എത്തി നിമിഷ നേരം കൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടേക്ക് വരുന്നു. കടക്കലിലെ ഉദ്യോഗസ്ഥർ അവരുടെ ആ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങുന്നു. രണ്ടുപേരെയും ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന പോലെ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് വലിയ സന്തോഷത്തോടു കൂടിയാണ് അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വരവേറ്റത്. അല്ലാത്ത പക്ഷം ഈ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് ആ രണ്ട് കുടുംബങ്ങൾക്കും വലിയ രീതിയിലുള്ള ദുഃഖമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയേനെ. എന്ത് തന്നെയാലും ആ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയുടെ ഒരു ഒരു കാര്യം, ഒരു നല്ല പ്രവൃത്തിക്ക് ബിഗ് സല്യൂട്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളും ഒപ്പം തന്നെ ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാട്ടുകാർ. ശരി കണ്ണനായർ, ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്.